Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഓ
എന്താ ഇവിടെ പരീക്ഷ എഴുതുന്നോ കഥകളി കാണിക്കുന്നോ? ചോദിച്ച കേട്ടില്ലേ? ചേച്ചിക്ക് എന്താ ഇവിടെ കാര്യം? പരീക്ഷയ്ക്കിടയിലോ? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇത് 10-ആം ക്ലാസ്സിലെ പൊതുപരീക്ഷയാണ്, ക്ലാസ് ടെസ്റ്റ് അല്ല. അത്യാവശ്യമാണ്, പേപ്പർ പടക്കി തന്നിട്ട് പൊക്കോളൂ. ആ അതെ, ഇവിടെ പൊതുപരീക്ഷ നടക്കുകയാണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല, 10B-യിലെ കലയുടെ കുഞ്ഞാ സാറ്, അതിന് തീരെ വയ്യ. അവളെ കാണാതെ അടങ്ങില്ല സാറേ. ഒരു മിനിറ്റ് നേരത്തേക്ക് മതി. ഞാൻ എന്ത് ചെയ്യാനാ? കുപ്പിപ്പാല് കൊടുത്തു നോക്കി, അത് കുടിക്കണ്ടേ? കരഞ്ഞു കരഞ്ഞു തളന്നു എന്ന് തോന്നിയപ്പോഴാ ഞാൻ എടുത്തോടിയത്. നീ ഒന്ന് കൊടുക്ക് പെട്ടെന്ന്.
ദാസുകാരെ ഇരുന്നില്ലേ? വേണ്ടായിരുന്നു സാർ, ഒരു ഗ്ലാസ് വെള്ളം മതിയായിരുന്നല്ലോ. ആ തന്നിരിക്കെ, എനിക്ക് ഈ അടുക്കളയിൽ ഉണ്ടാക്കാൻ അറിയാവുന്ന ഏക സാധനം ഈ കട്ടൻ ചായ ഇടലാണ്. പിന്നെ ഈ തണുത്ത ആഹാരം ചൂടാക്കലും. ഇരിക്കെ ഇരിക്കടോ. സാറും കുട്ടികളും ഒക്കെ സ്കൂൾ വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തുക്കളാ. ഇപ്പോഴങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതാറില്ല. എന്തിനാ? വർത്തമാനകാലം നിശബ്ദരാക്കിയ ഒരുപാട് എഴുത്തുകാരല്ലേ, കുറഞ്ഞത് മൂന്നാല് പേരെങ്കിലും മലയാളത്തിൽ. അതിലൊരാളാണ് സാറും. സാറിൻ്റെ ഒരു കഥ വിശേഷാൽ പതിപ്പിലേക്ക് വേണം എന്നുള്ളത് എഡിറ്റർ ബോർഡിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അത് ചോദിക്കാൻ മറ്റാരെക്കാളും സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവരെന്നെ വിട്ടത്. അതാ ഞാൻ നേരിട്ട് വന്നത്. ഓണത്തിലേക്ക് മതിയല്ലോ, സമയമുണ്ട്. സമയമുണ്ട്, പക്ഷേ സമയബന്ധിതമായി എന്തെങ്കിലും എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഓൾഡ് സ്കൂളാ. കഥ തന്നെ വേണമെന്നില്ല സാർ, അനുഭവങ്ങളോ ഓർമ്മകളോ യാത്രകളോ. സാറിനൊരു സിഗ്നേച്ചർ. ചായക്ക് മധുരമുണ്ടോ? ഉണ്ട്. ഞാനൊരു കാഴ്ച കണ്ടു. എൻ്റെ സർവാംഗം തളർന്നു പോയ ഒരു കാഴ്ച. ഇത്രത്തോളം തീവ്രമായ ഒരു അനുഭവം എൻ്റെ ഇത്രയും കാലത്തെ അധ്യാപക ജീവിതത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. കുറച്ച് നാൾ മുമ്പാ ഞാൻ ഈ SLC പരീക്ഷയുടെ എക്സാമിനറായിട്ട് ചെന്നതാ ആ സ്കൂളിൽ. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമം. സ്ഥലത്തിൻ്റെ പേര് തന്നെ വളരെ വിചിത്രമാണ്, ചെഞ്ചായം. ചെഞ്ചായം, അതിലൊരു കവിതയുണ്ടല്ലേ. പക്ഷേ ഞാനവിടെ കണ്ടതിലൊന്നും കവിതയില്ലായിരുന്നു. കഥാകൃത്തിൻ്റെ ഭാവനയ്ക്ക് യാതൊരു സാങ്കത്യവുമില്ലാത്ത പച്ചയായ ജീവിതം. ഉള്ളിലെ വിങ്ങൽ സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ ഒന്ന് എഴുതി നോക്കി. ഇതിപ്പോൾ കഥയാണോ അനുഭവമാണോ വേറിട്ടൊരു കാഴ്ചയാണോ എന്നൊക്കെ ചോദിച്ചാൽ നിശ്ചയില്ല. ദാ, ഓ എൻ്റെ കയ്യക്ഷരം തനിക്കറിയാലോ. ഉറക്കം വയ്ക്ക്. ഒറ്റമന്താരം. ഞാൻ ആ കാഴ്ചയുടെ പിന്നാലെ നടന്നു. ഏതൊരു മലയോര ഗ്രാമവും പോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരിടം. നിറയെ പനകൾ, പനയോലകളിൽ താളം പിടിച്ച് രസിച്ച് വീശിപ്പോകുന്ന വരണ്ട കാറ്റ്. അകലെ തിരകളുടെ ശബ്ദം കേട്ടു, അത്ഭുതം. അവിടെ ഒരു കടൽ, പനങ്കാടും കടൽക്കാറ്റും, ഒരു ചേർച്ചക്കുറവ്. എന്തിലും ഏതിലും അത്ഭുതം സൂക്ഷിക്കുന്നവരാണ് ആ നാട്ടുകാർ, ചെറിയ ചെറിയ ആശകൾ കൊണ്ട് ജീവിക്കുന്നവർ. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഒരു തരത്തിൽ ആ നാടിൻ്റെ സെക്രട്ടേറിയറ്റ്. ഇവിടുത്തെ മാധവൻ ഡോക്ടർ നാട്ടുകാർക്ക് ദൈവം തന്നെയാണ്. വടക്കേക്കരയിലും തെക്കേക്കരയിലുമായി ഒരൊറ്റ പീടികയെ അവിടെയുള്ളൂ, ദാസൻ്റെ പലചരക്ക് പീടിക. ആ നാട്ടിലെ വിശേഷങ്ങൾ തുടങ്ങുകയോ ഒടുങ്ങുകയോ ചെയ്യുന്നത് ഈ കടയിൽ നിന്നാണ്. എന്തിനാടാ ചെല്ല, നീ പേപ്പട്ടിയെ പോലെ പറയുന്നോ? ഇന്നാണ് മറ്റവന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഓ ഇന്നാണല്ലേ, നീ വരുന്നോ? ഈ കട അടച്ചിട്ട് എങ്കടേലും പോയാലേ കെട്ടിയോളം എന്റെ ജീവൻ എടുക്കും. ആ നീ വരുന്നില്ലെങ്കിൽ വേണ്ട, നിന്റെ സൈക്കിൾ എന്റെ കൂടെ വന്നോട്ടെ. നീങ്ങി വാ, നിന്നെ കാണിച്ചു തരാം.
ഇതൊക്കെയാണെങ്കിലും വിപ്ലവ സംഘടനകൾ പലതും നാട്ടുകാർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പൂർത്തിയാവാതെ പോകുന്ന വിപ്ലവ സ്വപ്നങ്ങളുടെ ഹാങ് ഓവറിലാണിവർ. മണൽക്കൊള്ളക്കാർക്ക് സഹായമാവുകയാണ്. കടൽ നമുക്കായി ദാനം തന്നൊഴിഞ്ഞു പോയതാണ് ഗ്രാമത്തിലെ ഈ മണൽക്കാട്. നമ്മളിൽ ചിലർ അവരിൽ നിന്ന് പണം പറ്റി മണൽക്കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നതും സത്യമാണ്. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കിനി കഴിയില്ല. നാം പ്രവർത്തിച്ചേ തീരൂ. അതിന് സമയം അതിക്രമിച്ചിരിക്കുന്നു. 100,000 കോടി രൂപയാണ് ഈ മണൽ കടത്തി മാഫിയകൾ സ്വന്തമാക്കിയെന്ന് മാധ്യമങ്ങൾ പറയുന്നു. 100,000 കോടി, അത് നമ്മുടെ സ്വത്താണ്, മറക്കരുത്. ഇവിടെ കോടതിയേ ഇല്ല. പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് പഴയകാല നാട്ടുകൂട്ടമാണ്. നാട്ടുകൂട്ടം പറയുന്നത് അവസാന വാക്കായിരിക്കും. കൊഞ്ച് കൊഴിയെന്ന് കണ്ടില്ലേ, ഇതൊക്കെ ഇയാളുടെ അഭിനയാണ്. പെണ്ണുങ്ങളെ വശീകരിക്കാൻ മിടമെടുക്കനാ ഈ വഷള്. അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ ഇവിടെ തലമുതിർന്നവരുണ്ട്. നിന്റെ പരാതി മാത്രം പറ, അഭിനയം വേണ്ടെന്ന് പറഞ്ഞില്ലേ, കാര്യം മാത്രം പറ. ഇയാള് വീട് വിട്ട് പോയിട്ട് 7 മാസമായി. 4 കുട്ടികളെ ഉണ്ടാക്കി തന്നിട്ട് പോയതാ. അവരൊക്കെ ചത്തു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഈ ദുഷ്ടം നോക്കിയിട്ടുണ്ടോ? എവിടേക്കാ പോയത്? മണിയൂരിലാ പുതിയ സമ്പത്താന്ന് കേട്ടത്. 2 കുട്ടികളുള്ള ഒരുത്തിയുടെ കൂടെ പൊറുതി. ശരിയാണോടായി പറയുന്നത്? നിന്ന് കൊഞ്ചാതെ കാര്യം പറയടാ. കുട്ടികളുടെ കരിമേശ ഞാൻ അടുത്ത് എഴുതിയാ ഇവളെന്നെ പിച്ചു. വേറെ പെണ്ണുങ്ങളുടെ മിണ്ടിയാ ഇവളെന്റെ കർണത്തടിക്കും. അത് തന്നെ ഞാൻ ഓടിപ്പോയത്, കണക്കായിപ്പോയി. രാധ പാവ, അവളെന്നെ പൊന്നോലെ നോക്കും. ഈ ശവത്തിന് എനിക്ക് വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, അനുസരിച്ച് നടന്നോണം രണ്ടും, മനസ്സിലായോ? ഗ്രാമത്തിന് നടുവിലൊരു കാവ്, പ്രാർത്ഥനകൾ നിറഞ്ഞ കാവിൽ മന്ത്രവാദിയെപ്പോലൊരു പൂശാരി. പൂശാരി എവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആർക്കും പിടിയില്ല. അതുപോലെ മുതലാളിയും തൊഴിലാളിയുമുണ്ട്. മുതലാളി മിക്കവാറും വരുത്തനായിരിക്കും. അയാളുടെ ശബ്ദത്തിന് മറ്റേതോ നാടിന്റെ കനമാണുള്ളത്. ഞാൻ പറഞ്ഞ വില എന്നാ ഇത് ഉറപ്പിക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാശാനെ. ഒന്ന് ഉത്സാഹിച്ച് വെട്ടടാ, അതിന് നോവില്ല. ഇവിടെ ഈ പനങ്കാട്ടിലൂടെ 1.5 മൈൽ നടന്നാൽ ചാലുവരമ്പും കൊയ്ത്തുകളവും കാണാം. അതിനരികിലാണ് ഭരതന്റെ വീട്. നീലയാണ് അയാളുടെ ഭാര്യ, അവളുടെ അനിയത്തി കല. വിടരുന്നതിന് മുമ്പേ തണ്ടൊടിഞ്ഞ ഒരു പൂവ്, ആ ശിഖരത്തിൽ ആ ഒരൊറ്റ പൂവേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റപ്പെടുന്നതിന് മുമ്പേ ഒറ്റയ്ക്കായൊരു പൂവ്. ഇന്നത്തെ ത്രിവേണി പരിപാടിയിൽ ആദ്യം ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. എടി നീലേ, ചിരി കട്ടൻ കാപ്പിട്ട് താടി. വയറിനകത്തൊരു ഇരുപരി സഞ്ചാരം. എടി എവിടെ പോയി കിടക്ക അടി, ചത്തോ നീയ? എന്താ ഓ എന്താ ഇത്തിരി കട്ടൻ കാപ്പി എടുക്ക. കട്ടൻ കാപ്പിയല്ല, പാലൊഴിച്ച് തന്നെ തരാം. നാഴികയ്ക്ക് 40 വട്ടം കട്ടക്കാപ്പി വേണം. പഞ്ചാരി കാപ്പിപ്പൊടിയും ചാക്ക് കണക്കിന് അട്ടിട്ടിരിക്കല്ലേ ഇവിടെ. മധുരെല്ലാം ഉള്ളിൽ ചേർന്ന് കരിപ്പ് പോലെ ആയിട്ടുണ്ടാവും. എന്നാലും കുടിക്കും വലിക്കും ഒരു കുറവുമില്ല. കലേ, ആ തൊട്ടിലൊന്ന് ആട്ടിക്കൊടുക്ക്. അത് തൊള്ള തുറന്ന് കരഞ്ഞ കേട്ടാലും അനങ്ങരുത് കേട്ടോ. എന്താടി നിനക്കൊരു പാട്ട് പാടിക്കൂടെ? പാട്ട് കേട്ട ഉറങ്ങണ കുട്ടിയല്ലേ അത്.
പാടിന്റെ കല അതൊന്ന് ഉറങ്ങട്ടെ. കുത്താന വരുമ്പോ കല്ലേ കുത്ത് കരിങ്കുത്ത്. അതെ, ഇന്നലെ ഞാനാ ജയിച്ചേ, ഇന്ന് ഞാൻ ജയിക്കും. അയ്യടാ, പൊളിപിടിക്കല്ലേ. ഇന്നലെ ശരിക്കും ജയിച്ചേ ഞാനാ. ചേട്ടൻ കള്ളക്കളി ജയിച്ചാ. ആരാ കള്ളി? നീയാ കള്ളി? പൊടി പിന്നെ ഞാനുണ്ട് കളിക്കാൻ. എന്താ? ഞാനുണ്ട് കളിക്കാൻ. എന്താ? ഞാനുണ്ട് കളിക്കാൻ. കൂട്ടണോ? വേണ്ട വേണ്ട, ഇത് നമ്മള് പിള്ളേരുടെ കളിയല്ലേ. അത് പറ്റില്ല, എന്നെയും കൂട്ടണോ? മണി എട്ടായി. ഓ, ഈ പെട്ടിന് സ്കൂളിലൊന്നും പോണ്ടേ? ഓ, ചേട്ടനെയും ചാച്ചയും കൊഞ്ചിരുന്നാ മതി. അതെന്തോ ഒരു കരിഞ്ഞ നാറ്റം. അയ്യോ, എന്ത് എന്റെ സാമ്പാറ്. വേഗം ചെല്ലേ, വേഗം ചെല്ലേ. കൈവേ കൈവേ.
ഇന്ന് പഞ്ചാര കൂട്ടി തിന്നാ മതി. അക്കുത്തിക്കുത്താന വരുമ്പോ കല്ലേ കുത്ത കരിങ്കുത്ത. ഒരു രക്ഷയില്ല. ആ സ്കൂളിൽ പോ നോക്ക്, രാവിലെ ഒരു കളി. പ്രായം എത്ര ആയിരുന്ന വിചാരം, ഇപ്പോഴുള്ള കുട്ടിയായി നടക്കുക. ചേച്ചിയുടെ ചേട്ടന്റെ കൂടെ ഇങ്ങനെ ഒട്ടി നടക്കുക, അവർക്കും വേണ്ടത് സ്വൈരം. ഞാനല്ല ഒട്ടിയത്, അവരാ എന്നോട് ഒട്ടാൻ വന്നത്. ചേച്ചി, എന്റെ യൂണിഫോം എവിടെ? ഓ, ഇപ്പോഴെങ്കിലും അന്വേഷിച്ചല്ലോ. ഭരതന്റെ ഷർട്ടിന്റെ കൂടെ ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്റെ ഷർട്ട് ഇസ്തിരി ഇടരുന്ന് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്താ കളക്ടർ പണിക്കാ പോണേ? ഏത് പണിയായാലും വൃത്തിയും മെനയും വേണം. വൃത്തിയായിട്ടും സുന്ദരനായിട്ടൊക്കെ നടന്നാലേ, ചിലപ്പോ വല്ല സുന്ദരി പെമ്പിള്ളാരും അടിച്ചോണ്ട് പോയാലോ. അന്ന് അവളെയും കൊല്ലും, ഞാനും ചാവും. ഓ ചേച്ചി, ആ റിബൺ കെട്ടാതെയാ സ്കൂളിൽ പോണത്. നല്ല കുട്ടി കേട്ടോ. ചേച്ചി ഞങ്ങൾ ഇറങ്ങണേ. ചോറ് എടുക്കാതെയാണോ പോണത്? അതെ, നീ വലിയ കുട്ടിയായി, ഇനി അടുക്കള പണിക്കൊക്കെ കൂടണം. എന്നെ കൊണ്ട് കുട്ടിയെ കൂടുന്നില്ല. ഓ, പഠിച്ചിട്ടും പഠിച്ചിട്ടും തീരാത്ത കുട്ടിയാ. അവളെ നീ അടുക്കള പണിക്ക് ഒന്ന് പോടി. 13 വയസ്സ് തുടങ്ങിയ പണിയത്. ഒരു ദിവസം ഞാൻ മുകളിലോട്ട് പോകും, അപ്പറിയാം നിങ്ങക്ക് എന്റെ വില. പോലെ ഇരിക്കണം, നിനക്കാണോടി ക്ഷീണം? എടി, നീ പരാതി പറയാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോടി? ഇങ്ങനെയാണോ മുടി കെട്ടി വെച്ചിരിക്കുന്നത്? അയ്യോ ചേച്ചി, ആ ദേഷ്യം എന്റെ തല തീർക്കാതെ. ഞാൻ ഇങ്ങനെ ഒരുങ്ങിയാ മതിയോ? ഈ കവിമുണ്ടിന് പകരം നല്ലൊരു വെള്ളമുണ്ട് കൊടുത്താ എന്താ കുഴപ്പം? ഉത്തരവ് നാളെ മുതൽ ആയിക്കോളാമേ. മോള് വാ. അതെ, വൈകിട്ട് വരുമ്പോ ചോന്നുള്ളി സാമ്പാർ പരിപ്പ് കൊണ്ടുവരാൻ മറക്കല്ലേ. പിന്നെ വിളിക്കാതടി, നിനക്ക് ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടെ. ഇതുപോലൊരു ചെക്കനെ കിട്ടിയനെ ദൈവത്തിനോട് നന്ദി പറയേ. ഇന്ന് ഇതുവരെ ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. ഇന്ന് ഇനി മിണ്ടരുത്. ഇന്നത്തെ താമസിച്ചെന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കൊതിച്ചിക്ക് പനന്തൊക്കെ തിന്നാലും തിന്നാലും മതിയാവില്ലല്ലേ. ഭരതേട്ടാ, ഇന്ന് ജോലി ജാസ്തിയാ. സൂര്യൻ ഉച്ചയിലായ പനമ്പട്ടയ്ക്ക് തീ പിടിച്ച മാതിരിയാ, തൊട്ടാ പൊള്ളും. ഇമ്മാതിരി വേനൽ ഈ ജമ്മത്ത് കണ്ടിട്ടില്ല. നേരം വെളുക്കുമ്പോ കലത്തിയിട്ട് പുഴുങ്ങിയ മാതിരിയല്ലേ എഴുന്നേക്കുന്നേ. പഠിച്ചു മിടുക്കിയായി ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുമ്പോ കരുണാകരേട്ടനെ മറക്കരുത് കേട്ടോ. ഞാൻ ഡോക്ടറായ ജീവിതകാലം മുഴുവൻ കരുണാകരേട്ടന് ചികിത്സ പോയി. നാളെ കാണണ്ടേ? നാളെ പെരിഞ്ചിറക്ക് താഴെ ചെത്ത്. അപ്പോൾ അവിടെ കാണാം. നാളെ കാണാം. എന്തു അപ്രാളാ. ഗുഡ് മോർണിംഗ്. ഞാൻ ഭരതനെ കാണാനിരിക്കുകയായിരുന്നു. അനിയത്തിക്ക് അലസത കൂടിയിട്ടുണ്ട്, കളിതമാശ കുറവൊന്നും അല്ല, പഠനത്തിന് നല്ല ഉഴപ്പാ. പഠിക്കാത്തതിന് ചേച്ചി എപ്പോഴും വഴക്ക് പറയാറുണ്ട്. ചെറിയ ഉഴപ്പുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇവളിലാണ് സ്കൂളിന്റെ ആകെ പ്രതീക്ഷ. ഇവളെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതിന്റെ ചൂട് പക്ഷെ ഇവക്ക് മാത്രമില്ല. പൊക്കോ പൊക്കോ, നിന്നെ കെട്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവളെ സ്ക്രൂ കയറ്റാനാ ഞാനത് പറഞ്ഞത്. അവള് മിടുക്കിയ, അവളെ പോലെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞ ഒരു ടീച്ചറുടെ ഭാഗ്യമാണ്. അവളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം. അവൾ ഒരു നല്ല നിലയിലെത്തണം. അവളുടെ ചേച്ചി അതെപ്പോഴും പറയും. അവൾ ഈ സ്കൂളിന്റെ അഭിമാനമോ? ഉറപ്പാ. നിങ്ങൾ അവളെ നന്നായി ശ്രദ്ധിച്ചാ മാത്രം മതി. സമയം വൈകി, ഞാൻ കേറട്ടെ. ഓ ആയിക്കോട്ടെ. നിന്നെ പോലുള്ള നാരികളാണ് ഈ രാജ്യത്തിന്റെ ഭാരം, മനസ്സിലായോ? അവനും അവന്റെ ഭാര്യയും തമ്മിലുള്ള വിഷയത്തില് നിനക്കോ എനിക്ക് എന്തോ കാര്യം പറയാ. അപ്പൊ നാളെ നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ ഒരു പ്രശ്നം വന്നാല് ആര് ഇടപെടണ്ടേ? വേണ്ട, എന്തിനടപെടണം? എന്റെ ഭാര്യ എനിക്ക് നല്ലോണം അറിയാം.
അറിയാം അറിയാം, ഇന്നലെ വയറൊഴിഞ്ഞ നാലാം വട്ടമോ അഞ്ചാം വട്ടമോ. എന്റെ ഭാര്യയുടെ പേര് ഞാൻ പെരിപ്പിച്ചതിൽ നിനക്ക് എന്താ ചെയ്തം? ഇന്നത്തെ കൊള്ളായില്ലേ, എനിക്ക് വീട്ടിൽ പോടാ. ഡാ, നിനക്ക് അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ട്. ഞാനെല്ലാം പോത്തിരി അടുക്കളടുത്ത് ചേർന്ന് കുറച്ച് കുടലുമാല വാങ്ങിച്ച് വെച്ചേക്ക നിനക്ക് ചാട്ടാനായിട്ട്. ഈ അടിയരുന്ന് വാങ്ങിക്കണവൻ്റെ അടുത്ത് താനല്ലാതെ വഴക്കിന് പോവും. കഷ്ടം, നമ്മൾ എന്ത് ചെയ്യണം? ഇതിവിടെ പതിവാ, വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? വേറെ ഒന്നും വേണ്ട, ചെറിയ ഉള്ളിയും സാമ്പാർ പരിപ്പും വെച്ചോ. ഓ, കൊട്ടഞ്ചുക്കാതിന്റെ കാര്യം എന്തായി? അതിലെ മുത്തശ്ശി വീട്ടിൽ കേട്ടില്ല. കിട്ടി കിട്ടി, അത് ടൗണിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നവനാ ആ അടി വാങ്ങിക്കെട്ടിക്കൊണ്ട് പോയത്. ഓ, ഇതുപോലെ എല്ലാ നാട്ടിലും ഉണ്ടെന്നേ? എന്റെ നാട്ടിലും ഉണ്ടെടുത്ത് ഇതുപോലെ. അങ്ങനെ ഒരെണ്ണം അധികം നാൾ ഈ നാട്ടിലുണ്ടാകത്തില്ല. തൈലത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർത്ത്. നിങ്ങൾ എന്നാ പട്ടണത്തില് ഡോക്ടറെ കാണാൻ പോണത്? ഉടനെ പോണം, മാധവൻ ഡോക്ടർ കത്ത് തന്നിട്ടുണ്ട്. സിറ്റിയിലെ വലിയ ഡോക്ടർ എന്നാ പറയുന്നത്. കുട്ടികളുണ്ടാവുന്നത് ഒരു യോഗ, അത് അതിന്റെ സമയത്ത് നടക്കും. ഇപ്പൊ ഈ ഡോക്ടറെ കാണാൻ പോണതും ആ യോഗത്തിന്റെ തുടക്കാവും. എനിക്ക് എല്ലാവരും കുടലുമാല വാങ്ങാൻ പോണം. കുടലുമാല ഞാൻ വാങ്ങിച്ച. നീ പിടിക്ക. ആകാശം ഗഗനം, ആകാശം ഗഗനം. എവിടെ ഞാൻ രാവിലെ പറഞ്ഞ സംഗതി? അയ്യോ, മറന്നുപോയല്ലോ. നോക്കോ, ചുമ്മാ പട്ടിക എങ്ങെടുത്ത്? ഇല്ല, കൊണ്ടുവന്നില്ല, മറന്നു. തള്ളി എനിക്കും കൂടി താ. ചെറിയൊരു കഷ്ണം, ചെറിയ ചെറുത്ത് മതി. എന്ത് പണിയാ ചേട്ടാ, നോക്കിയേട്ടാണ്ട് കൊട്ടൻ ചുക്കാതി തൊട്ടാൽ പറക്കുമേ വാദവേദനയൊക്കെയും. മറന്നിട്ടില്ല. പക്ഷേ കാജ ഇന്ന് വന്നിട്ടില്ല, മൈൽ മാർക്കേ കിട്ടിയുള്ളൂ. മതിയോ? കുറച്ചുകൂടി മതി മതി മതി. എടി, മുത്തശ്ശനും മുത്തശ്ശിയും കഴിച്ചോ? പിന്നെ അത് പട്ടാള ചിട്ടിയല്ലേ, നാമൻ ചൊല്ലി കഴിഞ്ഞ ഉടനെ തന്നെ കഴിച്ചു. എടി, ജീവിതത്തിലെ ഗതി പിടിക്കണമെങ്കിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വേണം. പിന്നെ രണ്ടാളും കളക്ടർമാരായിട്ടല്ലേ പിരിഞ്ഞ്. നിനക്ക് നല്ലത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മോളെ, നിനക്ക് മീൻ വറുത്തത് വേണോ? ഒരെണ്ണം കൂടെ. അപ്പൊ എനിക്കില്ലേ? നിനക്ക് ഇവള് കഴിച്ചു കഴിഞ്ഞ് ബാക്കി മുള്ളു വല്ലതും ഉണ്ടെ തരാം. പോടുന്ന് അപ്പുറത്തേക്ക് പോണെങ്കിയോ? അയ്യോടാ, അങ്ങനെ വഴിക്കുവാ. പോട്ടെ, കൊതി പിടിച്ച് വയറ് കേടാവാതിരിക്കാൻ വേണ്ടി തന്നതാ. പാവം, കഴിക്ക. ഉറങ്ങിയോ? നിന്റെ പുന്നാരം കേക്കാണ്ട് ഈ മുത്തച്ഛൻ ഉറക്കം വരുവോ? വീട്ടുകാര് കല്യാണം നിശ്ചയിച്ച ആ കുട്ടി ഇന്ന് പഠിക്കാൻ വന്നോ മോളെ? ഇല്ല, കഷ്ടാ മുത്തശ്ശി, നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു, കൊറേ കരഞ്ഞിട്ടാ അവള് പോയെ. ആ കുട്ടി ഏത് ക്ലാസ് പഠിക്കുന്നു എന്നാ പറഞ്ഞത്? 9B എന്റെ ക്ലാസ്. ആ വീട്ടുകാർക്ക് പ്രാന്താ. അയാൾക്ക് ചെറിയ ചട്ടകാലുണ്ടത്രേ, സൂക്ഷിച്ച് നോക്കിയാലേ അറിയുന്നു. എന്താ, ഗൾഫില് അമേരിക്കൻ പട്ടാളത്തിന്റെ ക്യാമ്പില് ക്ലർക്കാണെന്നാ പറഞ്ഞേ. അത് കേട്ടാലേ അറിയാൻ പുളൂസാന്ന്. പട്ടാളത്തിലെ ഏതെങ്കിലും ജോലിക്ക് ഒരു ചട്ടുകാലിനെ വെക്കോ? അയ്യോ, അത് ചതിയാവോ മുത്തശ്ശ? അവളെ കണ്ടെങ്കിൽ പറയായിരുന്നു. മോളെ, ജീവിതം എന്ന് പറയണത് ഒരു സർക്കസാ. അതിൽ കളിക്കാൻ മനസ്സ് പാകായി വരണമെങ്കിൽ ഒരു 10-20 വയസ്സെങ്കിലും ആവും. നിന്റെ അച്ഛനും അമ്മയെ കല്യാണം കഴിക്കുമ്പോ പ്രായം 17. അന്നത് ചെയ്യരുതായിരുന്നു എന്ന് പിന്നീട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പറ്റിപ്പോയില്ലേ, അതിൻ്റെ എന്തെന്റെ കഷ്ടതകൾ എന്റെ കുട്ടി അനുഭവിച്ചു.
ആ കുട്ടിയുടെ ഭാവി എന്താവുമോ ആവോ. പാവം അവള്. പാവാ മുത്തശ്ശി. ആ മതി മതി, നാട്ടു വർത്തമാനങ്ങള് പറഞ്ഞ. എന്താ ഒരാലോചന? ശംഭുവിന്റെ ഭാര്യ നാലാമതും പ്രസവിച്ചെന്ന്. നമ്മുടെ കുടിയൻ ശംഭുവിന്റെ നാലാമത്തതും പെൺകുഞ്ഞ്. അവൻ ഇനിയും നേർച്ച നേരുവെന്ന്. ആൺകുട്ടി കിട്ടുന്ന വരെ മുരുകൻകോവലി പോയി വേൽക്കാവടി എടുക്കുമെന്നാ പറയുന്നേ. എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്ക് മാത്രം. നമുക്ക് മകളുടെ സ്ഥാനത്ത് കലയില്ലേ? അവളെ മകളായ ഞാനും കണ്ടിട്ടുള്ളൂ. എന്റെ നെഞ്ചി കിടന്ന് വളർന്ന കുട്ടിയല്ലേ അവള്. അതെ, പൊലച്ചയ്ക്ക് കാണുന്ന സ്വപ്നങ്ങൾ ബലിക്കുന്നല്ലേ. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. നമുക്കും കിട്ടി ഒരാൺകുട്ടിയെ, വെളുത്ത് തുടുത്തൊരു സുന്ദര കുട്ടൻ. പക്ഷേ അവന് ചായ എന്നേക്കാ കൂടുതൽ കലയോടായിരുന്നു. നമ്മളേക്കാ കൂടുതൽ കുട്ടിനായി കാണാൻ ആഗ്രഹിക്കുന്നത് അവളല്ലേ. അതുകൊണ്ടാവും. ചാവുമ്പോ കൊള്ളി വെക്കാൻ ഒരാൺകുട്ടിയെ വേണം. ചിലപ്പോ അത് ആലോചിക്കുമ്പോ ഭ്രാന്ത് പിടിക്കും. സമാധാനായിട്ടിരിക്കൂ. മാധവൻ ഡോക്ടറുടെ കുറിപ്പ് പോയിട്ട് വെള്ളിയാഴ്ച നമ്മൾ സിറ്റിയിലെ ഡോക്ടറെ കാണാൻ പോവല്ലേ. എല്ലാം ശരിയാവും. ദൈവം നമ്മളെ അങ്ങനെ കൈയൊഴിയോ. ചേച്ചി, എന്താ ചോറ്റുപാത്രം എടുത്തോ. ആ നീലേ, കുട്ടിക്ക് സ്കൂളിൽ പോവാൻ സമയമാവണു. താമസിച്ചാ എനിക്ക് മുതലാളിയുടെ ചീത്ത വെളിയും കിട്ടും. നീ വേഗം ചോറ്റുപാത്രം എടുക്ക്. എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ, ഭ്രാന്ത് പിടിപ്പിക്കാതെ. അമ്മേന്താ മുന്നറിയിപ്പില്ലാതെ? തള്ളയ്ക്ക് മകനെ കാണാൻ മുൻകൂട്ടി സമയം വാങ്ങണമായിരുന്നു. ഓ, കളക്ടർ സാഹിബിന് തിരക്കാണെന്ന് അറിഞ്ഞിരുന്നില്ലേ? ഓ, പിന്നെ ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ഈ പെങ്കോന്നനോട് രണ്ട് വാക്ക് പറയാൻ വന്നതാ. ട്യൂഷന് പോകുന്നുണ്ടോ കല? ഇല്ല, വീട്ടിലിരുന്നുള്ള പഠിത്തമേ ഉള്ളൂ. ചേട്ടാ, ഞാൻ ഒന്ന് പോ പെണ്ണെ. നിന്റെ വാലാട്ടിയാവാൻ അവൻ ഇന്ന് വരുന്നില്ല. എടാ, നിന്റെ കൂടപ്പിറപ്പല്ലേ രാഘവൻ. 10,000 രൂപ കൊടുത്താൽ അവന് കയർ കമ്പനിയിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പഞ്ചായത്ത് മെമ്പർ സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അത് നീ തന്നേ തീരൂ. എന്റെ അമ്മ നിന്ന് നിപ്പിന് 10,000 രൂപ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ പോവാനാ? മില്ലിലെ ചുമടെടുത്ത എത്ര തൊട്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കാൻ? എടാ, നീ നിന്റെ കെട്ടിയോടെ പൊന്നെടുത്ത് പണയം വെക്ക. ഓ, പിന്നെ ഇവിടെ ചുമന്നുകൊണ്ട് വെച്ചിരിക്കല്ലേ പെട്ടിക്കകത്ത്. പൊന്നുമില്ല പേറുമില്ല, പിന്നെ എന്തിനാടാ നീ ആ ശവത്തിനെ കെട്ടി പിടിച്ചോണ്ടിരിക്കുന്നത്? വേറെ പോയി കല്യാണം കഴിക്കടാ. നീ അങ്ങനെ ഓടി രക്ഷപ്പെടാതെ നീ പണത്തിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ഒരു പെരുമഴ പെയ്ത് തോർന്നു. ഭരതേട്ടന്റെ മനസ്സിൽ വിഷം കുത്തി വെച്ച് കണ്ടില്ലേ, എപ്പോഴും അവരുടെ പണി അത് തന്നെയാ. ആ തള്ളയ്ക്കൊരു പിരി കുറവാ, പൈസയുടെ ആർത്തിയാ. മോളതൊന്നും കാര്യാക്കണ്ട.
ശമ്പുമാർഗത്തിലായില്ലയോ? അപ്പൊ നീ മറ്റേ ശൂലം കുത്താൻ പോയല്ലയോ? ഇരിക്കണ്ട കനിയുമല്ലടാ. കനിയൊന്നോ? കനിയുമെടാ. ഇനി ഇപ്പൊ നിന്റെ വീട്ടിന്റെ മുറ്റത്ത് നഴ്സറി സ്കൂള് വിട്ടതുപോലെ ആയിരിക്കും. പിള്ളേരുടെ കശവിധി ആയിരിക്കുമെന്ന്. പക്ഷേ മയിലുവാഹനൻ മുരുകനെ എനിക്കിട്ട് പണിയെന്നുകൊണ്ടിരിക്കുക. എന്നാലേ നക, ഞാൻ പതറൂല്ല. ഒരു രണ്ടരിയ കിട്ടുന്നത് വരെ ഞാൻ എൻ്റെ പെണ്ണും പിള്ള കിടത്തി ഉറക്കത്തില്ല. മുരുകനെ എന്നെ പറ്റി അത് എടാ നീ നമ്മളെ കാര്യം വിഷമുണ്ട്, അത് വേറെ പ്രശ്നം. അത് ഭരത എവിടെ നിന്ന് കിട്ടി? ചുമട് ചുമടിന്റെ അച്ഛൻ ചവിട്ടിൽ. ആൾക്ക് ബോധം പോയിട്ടില്ല. വീട്ടിലേക്കുള്ള പൊതികളെല്ലാം വേറെ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എന്തൊക്കെ ആയാലും അവൻ വീടിനെ മറക്കില്ല. എന്നുണ്ടാവും വീട്ടിലെല്ലാവർക്കും ഓരോ പൊതി. ഇവിടെ ഒരു തന്നെ കണ്ടില്ലേ, അമ്മയും പെങ്ങളെയും നോക്കാണ്ട് സർവേ കല്ല് പോലെ ഇരിക്കണത്. കണ്ടു പഠിക്കുകയാണുങ്ങളെ. എന്താ ചേട്ടന്റെ മോതിരം മുറിപ്പാട്? എന്താ കുട്ടി ഇത്? ഒന്നുമില്ല. പിടിച്ചു വലിക്കല്ലേ നീലേ. ഈശ്വര, അൾസറിന്റെ പ്രശ്നം വീണ്ടും തുടങ്ങിന്ന തോന്നുന്നത്. ഒരു വക കഴിക്കാതെ പഠിച്ചോണ്ടിരിക്കും, അതാ എല്ലാത്തിനും കാരണം. നീ വെറുതെ മോളെ കുറ്റപ്പെടുത്താതെ വയറ് തടവി കൊടുക്ക. എന്താ മോളെ, എന്താ പ്രശ്നം? ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? അയ്യോ ചോര. എനിക്ക് എന്താ പറ്റിയ? പതുക്കെ
നമ്മുടെ മോള് വലിയ കുട്ടിയായല്ലേ. കാലം എത്ര പെട്ടെന്നാ പോകുന്നേ. ഞാൻ വന്ന് കേറുമ്പോ പിച്ച വെച്ച് നടക്കുന്ന കുട്ടിയായിരുന്നു അവള്. നമ്മൾ അവൾക്ക് എന്താ വാങ്ങിച്ചു കൊടുക്ക? വരട്ടെ. ഭരതേരൻ എന്താ ആലോചിക്കുന്നത്? എന്നെ കിട്ടിയില്. ഭരതേട്ടന് വിഷമമുണ്ടോ? നീ എന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ? ഭരതേട്ടന്റെ അമ്മ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് പേടി തോന്നുകയാണ്. ഭരതേട്ടൻ എന്നെ ഉപേക്ഷിക്കോ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അവിടെ നിക്കട, എന്നെ കൂടി ഒന്ന് കാണിക്ക്. എന്റെ ഈശ്വര, ഓ അസലായിട്ടുണ്ട് എന്റെ ചക്കര കുട്ടി. മുത്തശ്ശ, മുത്തശ്ശി, ഇതൊന്ന് കൊള്ളാന്ന് പറ. അതിനായി ബഹളമൊക്കെ നന്നായിട്ടുണ്ട്. മോക്ക് നല്ല ചേർച്ചയുണ്ട്. നിന്നോട് കൂട്ടില്ല. പാദസര എന്നെ ആദ്യം കാണിച്ചില്ലല്ലോ. ഞാനിത് വാങ്ങിത്താ ആളെ ആദ്യം കാണിക്കട്ടെ. പാദസര ഇട്ട് വന്നപ്പോ മോളൊരു സുന്ദരി കുട്ടിയല്ല. ഗോപികയുടെ അച്ഛന്റെ കയ്യില് പടം പിടിക്കുന്ന ഒരു സൂത്രം ഇല്ലേ, അതുകൊണ്ട് കുട്ടിയുടെ ഒരു പടം എടുപ്പിക്കണം. അതെ, അങ്ങനെ പറ. എന്നാ പിന്നെ ഇവളെ ഫോട്ടോയിലാക്കിയിട്ട് തന്നെ വേറെ കാര്യം. എന്താ? അതെ, പാദസരം കലക്കി നന്നായി ചേരുന്നുണ്ട്. അവള് നല്ല സന്തോഷത്തില. എവിടുന്നാ അതിന് കാശ്? അതെടുത്തു. ഭാവ ഉണ്ടാവുമ്പോ സ്വർണം വാങ്ങിക്കാൻ വച്ചിരുന്ന പണം. ഏയ്, അവളും നമ്മുടെ ഭാവയല്ലടാ. ഏ, കുറച്ച് പണം ബാക്കിയുണ്ട്. സിറ്റിയിൽ ഡോക്ടറെ കാണാൻ പോണ്ടേ? ആ
എങ്ങോട്ടാ സർക്കിട്ട്? പണം ശരിയാക്കി ഉടനെ. ഞാൻ എവിടെ പോവാനാ അമ്മേ? എന്റെ ഒരു ചില്ലി കാശില്ല. ആ പെങ്കുച്ചിന് പ്രായമായി, അതിനൊരു പാദസരം വാങ്ങിച്ചു കൊടുത്തതിനെ പണിപ്പെട്ടിട്ടാ. ഇത് നിന്റെ ഉടപ്പറന്നോളാ. ഇവളും പ്രായമാവ്, മാസം തോറും തീണ്ടാരയാവ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വല്ലതും നീ അറിയണുണ്ടോ? എടാ, ഇവള് വയസ്സറിയിച്ചപ്പോ ഒരു നാരങ്ങ മിഠായി എങ്കിലും നീ വാങ്ങി കൊടുത്തിട്ടുണ്ടോ? അമ്മേ, അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നേ? നീ പോടി. പറയാനുള്ളത് ഏത് പട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. ആ, അതൊക്കെ പോട്ടെ. എപ്പോഴാ പണം കിട്ടുക? രാഘവന് അടുത്ത ആഴ്ച തന്നെ പണം കൊടുക്കണം. ഞാൻ കൂട്ടിയാ കൂടുന്നല്ല 10,000 രൂപ. മാത്രമല്ല ആയ കാലത്ത് എല്ലാവരും കൊടുത്തു, ഇനി എന്നെ കൊണ്ട് സാധിക്കില്ല. ഓ, കാല നിന്റെ തലയിൽ ഇടുത്തി വീഴും. തള്ളക്കും തന്തയ്ക്കും ഉപകരിക്കാത്ത ഏരപ്പാളി. എന്തിനാ അമ്മ എങ്ങനെ പ്രാവുന്നേ? ചേട്ടന്റെ കുടുംബം നോക്കണ്ടേ? നീ പോടി. ഇപ്പൊ നിന്റെ കയ്യിൽ എന്തുണ്ട്? നാളെ അവളെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോണം. വണ്ടിക്കൂലിക്കുള്ള കാശേ ഉള്ളൂ എന്റെ കയ്യിൽ. ഓ, പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോലും. നമുക്ക് പോവാം. പോടി, മാറ്റന്നാ ഞാൻ വരും. എനിക്ക് പണം കിട്ടണം. എന്റെ ശവ കിട്ടും നിങ്ങൾക്ക്. വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ ഗോപിയുടെ അമ്മയോട് ഒന്ന് ചോദിക്കാം. അവര് പണം കയ്യിൽ വെച്ചിട്ട് തരാതിരിക്കില്ല. പോക്കറ്റ് വലിച്ചു കയറി ആ തള്ള പണം എടുത്തോണ്ട് പോയത്. അമ്മയല്ലേ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? നാളെ നമ്മുടെ മകനോട് നമ്മളും ഇതൊക്കെ തന്നെ ചെയ്തു എന്ന് വരും. നീ ചുമ്മാ അനാവശ്യം പറയാതിരിക്കേ. ഭരത, ആഹാ, നീ പോയി കാണുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഇന്നലെ നീ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞത്. കാശിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. വെച്ചോടാ. എന്തുവാ വെച്ചോ? ശംഭു, നീ എടാ ആവശ്യത്തിന് ഉപയോഗിക്കാത്ത കാശിന് വെറും കടലാസിന്റെ വിലയുള്ളൂ. എന്തുവാ എടാ, ദൈവം കൂടെ ഉണ്ടെന്ന് വെച്ചല്ലേ. ആ, ഞാനങ്ങോട്ട്. നേരത്തെ ചികിത്സിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു അരിമില്ലിൽ ചുമട്ടു തൊഴിലാളിയാണ്. നീലയ്ക്ക് ജോലിയുണ്ടോ?
ഇല്ല, വീട്ടമ്മയാ. ഡോക്ടർ മാധവനുമായി എങ്ങനെയാണ് അടുപ്പം? ഞങ്ങളുടെ ഗ്രാമത്തിലെ ഗവൺമെന്റ് ഡിസ്പെൻസറിയിലെ ഡോക്ടറാണ്. വന്ന കാലം മുതൽക്കേ ഞങ്ങൾക്ക് സാറുമായിട്ട് കൂട്ടുണ്ട്. സി, നിങ്ങൾ ഈ റിപ്പോർട്ടുകളുമായിട്ട് ഇത്ര ദൂരം യാത്ര ചെയ്ത് വരേണ്ട കാര്യമില്ലായിരുന്നു. ഡോക്ടർ മാധവന് തന്നെ പറയാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. നേരത്തെ നിങ്ങളെ ചികിത്സിച്ച ഡോക്ടറും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ്. ഭർത്താവിനല്ല, നിങ്ങൾക്കാണ് കുഴപ്പം. ഭരതനെ കാണാതായിട്ട് മാസം ഒന്നാവാറായില്ലേ? പോലീസിൽ പരാതി കൊടുത്താലോ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇന്നത്തെ കാലത്ത് എന്താ ഏതാന്നൊക്കെ എങ്ങനെ അറിയാ? അതുകൊണ്ട് പറഞ്ഞതാ. ഇതുകൂടി പറ്റില്ല, എഴുതിയാ മതി. ഞാൻ വൈകാതെ തന്നോളാം. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. സാധനങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്ന് വാങ്ങിക്കോളൂ. ഭരതൻ നല്ലവനാ, അവൻ്റെ കുടുംബം പട്ടിണി ഇടക്ക ഇടവരരുത്. മോളെ, നീലേ മുത്തശ്ശന് ഇത്തിരി കട്ടൻ കാപ്പി ഇട്ടതാടി. കട്ടൻ കാപ്പി ഒണ്ണാം കട്ട എന്നെ കൊന്ന് ചോര കുടിക്കുക എല്ലാവരും കൂടി. എത്ര ദിവസമാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാത്തിരിക്കുക. അവൻ അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങണുണ്ടാവും. അങ്ങനെ അവനെ തരുള്ളൂ. എൻ്റെ ഭഗവതി, ഒരാൺ തരിയെ തന്ന് ഈ കുടുംബത്തിൻ്റെ ദുരിതം അകറ്റിക്കൂടെ? ഞങ്ങൾക്കൊരു മകനില്ലാത്തതിൻ്റെ ദുഃഖം തീർത്തവനാ അവൻ. എൻ്റെ കുട്ടിയെ കാത്തോളേ ഭഗവതി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് പറയാനാ? എനിക്ക് പ്രസവിക്കാനാവില്ലല്ലോ. അതിന് കഴിയുന്നവളെ നോക്കി പോയതായിരിക്കും. നീ വേണ്ടാത്തതായിരുന്നു പറയല്ലേ കുട്ടി. അവൻ ഇന്നോ ഒന്നല്ലയോ കാണാൻ തുടങ്ങിയതല്ലോ നമ്മൾ. അത് തന്നെയാ കാര്യം. ഇന്നലെ വരെ കണ്ടിരുന്ന ആളല്ല ഒടുവിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. വരും, എവിടെ പോയാലും ഒടുവിൽ എന്റെ മുമ്പ് തന്നെ വരും. മാധവൻ ഡോക്ടർ നമുക്കൊന്നു പോയി കണ്ടാലോ? ഡോക്ടർ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും. ഡോക്ടറും ഗോപിയുടെ അച്ഛനും എല്ലാം തരയുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യാനാ? ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ വിധിയില്ലായിരിക്കും. ഇനി അതിൻ്റെ ഒരു കുറവ് കൂടിയുള്ളൂ. പേപ്പട്ടിയെ പോലെ കണ്ടെടുത്തൊക്കെ നിരങ്ങി വന്നിട്ട് തീ തിന്നാൻ മറ്റുള്ളവരുണ്ടല്ലോ. ഞാൻ പറയാത്തോള അതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും കിട്ടിയതാണല്ലോ.
ഞാൻ ഒഴിഞ്ഞു തന്നേക്കാം, പിന്നെ എത്ര വേണമെങ്കിലും അയക്കും. ഓ, ഇതും തുടങ്ങിയോ? ഇതുവരെ ഇല്ലായിരുന്നല്ലോ ഈ പതിവ്. എവിടെയായിരുന്നു ഇത്രയും നാളെ? പോകളവാ, ഞാൻ വെള്ളമടി മാത്രമല്ല വലിയ തുടങ്ങി പെണ്ണുപടിയും തുടങ്ങി. നിങ്ങളാരും ചോദിക്കാൻ വാ. ചേച്ചി, ചേച്ചി ഞാൻ ഇറങ്ങാം. മോളെ, ഒറ്റയ്ക്കാ പോകുന്നതെന്ന്? അത് സാരല്ല മുത്തശ്ശ. വല്ലതും കഴിച്ചോ നീ? എന്താ വിശേഷമെന്ന് നീ ചോദിച്ചില്ല. പറേ, ഇന്ന് നിന്റെ പിറന്നാളല്ലെന്നറിയാം. അച്ഛന് പ്രൊമോഷനായി, ഇനി അച്ഛൻ തഹസിൽദാരാ. ആ, അത് നന്നായി. എന്ത് നന്നായിന്ന്? എടി കലാവതി, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം 10 ആയി. നിന്റെ പുരികക്കൊടി ഒന്ന് അനങ്ങിയാ ഞാൻ അറിയും. പറയടി സുന്ദരി കോതെ, എന്താ നിന്റെ പ്രശ്നം? ഭരതേട്ടൻ തിരിച്ചു വന്നു. അതെയോ? ഭാഗ്യായി, അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്. നിനക്കറിയാലോ, ഭരതേട്ടൻ എനിക്ക് അച്ഛനും ചേട്ടനും രക്ഷാകർത്താവും ഒക്കെ. പക്ഷെ അദ്ദേഹം ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്ന വേറൊരാളായിട്ട് കൂടെയും വലിയും തേറി പറച്ചില്ല. ശരിക്കും പേടിയാവുക അദ്ദേഹത്തിന്റെ ഭാവം കാണുമ്പോ. ഞങ്ങൾക്ക് ആരുമില്ല, അനാഥരായതുപോലെ. നീ വിഷമിക്കാതെ, ഞാൻ അച്ഛനോട് പറഞ്ഞ് സംസാരിപ്പിക്കാം ഭരതേട്ടനോട്. അയ്യോ വേണ്ട, ഇനി അത് മതി അടുത്തൊരു കലാപത്തിന്. പക്ഷേ ഭരതേട്ടൻ ഇനിയും തിരിച്ചു പോവുമെന്ന എൻ്റെ പേടി. അങ്ങനെ സംഭവിച്ച എൻ്റെ ചേച്ചി ജീവനോടുണ്ടാവില്ല. അത്രയ്ക്ക് ഇഷ്ടമാ ചേച്ചിക്ക് ഭരതേട്ടന്. നീ എന്തേ പറയുന്നത്? അത്ര പെട്ടെന്ന് അറ്റുപോകുന്നതാ ബന്ധങ്ങൾ? എന്തോ എനിക്കറിയില്ല. പെണ്ണ് കെട്ടാത്ത എല്ലാവന്മാരും അങ്ങേരെ കശത്തേക്കൊന്ന് നോക്കിക്കോ, നല്ല കിളികൾ കാണും. വാടാ വാടാ, പൊണ്ടാട്ടി ഇല്ലാത്ത എല്ലാവനും വാടാ. നല്ല കിളി പോലെ മൊഞ്ചുള്ള പെണ്ണുണ്ട്, കണ്ണോ? കണ്ണോ? ആ കാണും. ലൈല മഞ്ജുനോ, ഇവനൊരു മൊഞ്ചത്തി ഒപ്പിച്ചോട്. എവിടെ നടന്നിട്ടും പെണ്ണ് കിട്ടാത്തിന്റെ ദുഃഖത്തിലാ ഇവൻ ഈ നശിക്കുന്നത്. അയ്യോ, ദേ ഈ മൊഞ്ചത്തി അവന് സൂട്ടാകും. അമ്പടാ, ഇത് ഡിവൈസ്പിട മോള, അയാൾ അറിഞ്ഞവനല്ല അതേ കൊല്ലും ഇവനെ. ഇത് പറ്റും. പെണ്ണ് പാവോ, അമ്മക്കിത്തിരി നടപ്പ് ദോഷമുണ്ട്. എന്നുവെച്ചാൽ ഓ മറ്റേത്, അപ്പൊ അവന് ഒരു വെടിക്ക് രണ്ടു പക്ഷി. നീ എന്തിനടേ നിന്റെ കള്ളിൽ പാറ്റ വീണ?
കണ്ണിനല്ല ഇവന്റെ കരളിലാണ് പാട്ട് വീണത്. ഇവനുണ്ടല്ലോ ഈ ഭരതൻ, പാവാ ഇവന്റെ ഭാര്യക്ക് കുട്ടികളുണ്ടാവൂലെന്ന് സത്യോ. പിന്നെ കള്ള് കൈ കൊണ്ട് തുടത്തവരവൻ ആ വിഷമം താങ്ങാതെ ഇപ്പം മുഴു കുടിയനായി. എടേ അതിനെന്തിനടേ നീ കരയേണ്ടതും അവൻ കുടിക്കുന്നതും? നല്ല പെട്ട് കഴിവ് തെളിച്ച നല്ല മൊഞ്ചത്തീയെ നിനക്ക് ഞാൻ കൊണ്ടെത്തണടേ. നീ അതിലൊന്നിന് നിന്റെ വീട്ടിൽ കൊണ്ടുവിടറേ. നല്ല ചക്കക്കുരു പോലെ പറവറാന്ന് പെറ്റ് കാണിച്ചു തരും. ഫിനിഷ് ചെയ്തവ നീ വിഷമിക്കാതെ. ഈ രാജവാണിക്ക് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു തന്റയിലത്തെ നാവിയ. നീലയെപ്പോലൊരു പെണ്ണ് നീ 100 ജന്മം തപസിരുന്ന കിട്ടത്തില്ല, അറിയാവോ? നോക്ക പിന്നെ നീ വേണ്ടാത്ത കാര്യത്തിൽ നിന്ന് ചിന്തിച്ചറിയാം. ശരിയാ, ഇപ്പൊ പറയുന്നത് നീ അല്ലാതെ എനിക്കറിയാം. അല്ലാതെ നിനക്ക് വെള്ളം അടിച്ച് ജീവിലല്ലാത്തതിന്റെ കുഴപ്പമാ. വിഷമിക്കുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കെട്ടാൻ പോണു. എനിക്കൊരു കുട്ടിയില്ലാതെ പറ്റൂല. നിങ്ങൾ വേറെ കെട്ടോ, നിങ്ങൾ വേറെ കെട്ടോ, നിങ്ങൾ വേറെ കെട്ടോ, നിങ്ങൾ വേറെ കെട്ടോ, കെട്ടോടി കെട്ടോ, പോ. എന്റെ ശവത്ത് ചവിട്ടാതെ നിങ്ങൾ വേറെ കെട്ടില്ല. അത് കാണാൻ നീല ജീവനോട് ഉണ്ടാവില്ല. എന്താ മോളെ, എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താ ഇത്? താമസിച്ച് അവരുടെ ചീത്ത കേക്കേണ്ടി വരും. ഒന്ന് നിക്കടി, ഞാൻ വരുന്നു. ആ വേഗം ഇറങ്ങ്. എന്തൊരു കഷ്ടോ ഇന്ന് ടീച്ചറിന്റെ വഴക്ക് കിട്ടിയത് തന്നെ. ആ ചേച്ചി, അവൾ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഇല്ല, ഗോപിക നടന്നോളൂ. അല്ല, അവളപ്പ എങ്ങനെയാ വരിക? എനിക്ക് സ്കൂളിന്റെ അടുത്ത് വരെ വരേണ്ട ആവശ്യമുണ്ട്. ഞാൻ കൊണ്ടുവരാം. അവൾ വരുന്നു എന്ന് പറഞ്ഞു ചേച്ചി. കുട്ടി നടന്നോളൂ, ഞാൻ കൊണ്ടുവരാം. മോളെ, നിനക്ക് ചേച്ചി ഇഷ്ടാണല്ലോ അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഈ ചേച്ചി എന്താ കുട്ടികളെ പോലെ? നീ എന്റെ മോളല്ലേ. അമ്മയുടെ സ്ഥാനത്തെ ഞാനും ചേച്ചിയെ കണ്ടിട്ടുള്ളൂ. അച്ഛനും അമ്മ ഇല്ലാത്ത വേദന ചേച്ചി ഒരിക്കലും എന്നെ അറിയിച്ചിട്ടില്ലല്ലോ. ചേച്ചി എന്താ ഇങ്ങനെ? ഇത് വഴിയല്ലേ? നോക്ക്, മോളോട് ചേച്ചിക്കൊരു കാര്യം പറയാണ്ട്. മോക്ക് വിഷമാവരുത്. ചേച്ചിയോട്
വെറുപ്പും തോന്നരുത്. ചേച്ചി, ഒരു കുട്ടിയെ കിട്ടിയാ നമ്മുടെ ഭരതേട്ടൻ പഴയ ആളാവും. ചേച്ചിക്ക് ഉറപ്പാ, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ ചേച്ചി വേറൊരു വഴിയും കാണുന്നില്ല. മോള് ഭരതേട്ടനെ കെട്ടണം. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് കണ്ടോണ്ടെങ്കിൽ ഇരിക്കാലോ, വേറൊരു മാർഗമില്ല. ഞാനിട്ട ചേച്ചി പറഞ്ഞു, ഞാൻ അനുസരിച്ചോളാം. ഇക്കാര്യം ഭരതേട്ടൻ അറിയോ? ഇല്ല. നന്നായി ചതയട്ടെ. മൂന്നാല് ദിവസമായി ഊന്നൊരു വേദന, ഒന്നും അങ്ങനെ ചതയ്ക്കാൻ വയ്യ. ഓ, ചതച്ച വവ്വാലാക്കി ചതേ. ഇതെങ്ങനെ തിന്നേ? ഇതൊരു ലഹരിയല്ലേ? എന്ന് തുടങ്ങിയതാ? 12 വയസ്സ് തുടങ്ങിയതാ ഈ ബാധ. അയ്യോ, എന്റെ കുട്ടിയെ കട്ടലിട്ടുവാ, പുകയില പാഴായില്ലേ. എപ്പ ചോദിച്ചാലും കാപ്പി കാപ്പി എന്ന് പറഞ്ഞ് സ്വൈര്യം കെടുത്തിന് ആക്ക്. ഇപ്പൊ കാപ്പി കൊണ്ടുവന്നപ്പോ വേണ്ടേ? നിനക്ക് എന്തോ പറയാനുണ്ടല്ലോ. അതെ. എന്താ, എന്താ അത്ര പരിഗണത? ഞാനൊരു തീരുമാനം എടുത്തു. നിങ്ങൾ രണ്ടുപേരും എതിര് പറയരുത്. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ നോക്കിയിട്ട് ഇതേ വഴിയുള്ളൂ. വളച്ച കെട്ടണ്ട, തെളിച്ചു പറ. ഭരതേട്ടൻ വേറെ കെട്ടുന്ന ഉറപ്പാ. അങ്ങനെ സംഭവിച്ചാ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവും. ഭരതേട്ടനാണ് ഈ കുടുംബത്തിൻ്റെ അത്താണി എന്നുള്ള കാര്യം മറക്കണ്ട. അത് നഷ്ടമായ നമുക്ക് എല്ലാവർക്കും കൂടി ചാവ് നിവൃത്തിയുള്ളൂ. നമ്മുടെ കലയെ ഭരതേട്ടൻ കെട്ടട്ടെ. മനസ്സിലായിടി, നടക്കില്ല. നിനക്ക് പന്ത് തട്ടാനുള്ളതല്ല എന്റെ കുട്ടിയുടെ ജീവിതം. നാളെ എഞ്ചിനീയറോ ഡോക്ടറോ ആയി നിനക്കും കൂടി തണലേകേണ്ടവളാ അവള്. മറന്നോ നീ? പാവത്തിന് ബലി കൊടുത്തിട്ട് നിനക്ക് അവനെയും വെച്ചോണ്ടിരിക്കണം. സ്വാർത്ഥതയാണ് നിനക്ക്, സ്വാർത്ഥത. അതെ, എനിക്ക് സ്വാർത്ഥതയാ. തന്ത കുടിച്ചു ചത്തു. അവളെ പെറ്റ് കയ്യിലിട്ട് തന്നിട്ട് തള്ളയും ചത്തു. അവൾക്ക് വേണ്ടി ബലി കൊടുത്തതേ എന്നെ തന്നെയാ. പഠിക്കാൻ ഞാനും മോശമായിരുന്നില്ലല്ലോ. ഭരതേട്ടനെ പിടിച്ചുകൊണ്ട് ഞാൻ പോയിരുന്നെങ്കിലേ നിങ്ങളിവിടെ ചത്ത് മണ്ണടിഞ്ഞേനെ. എനിക്ക് സ്വാർത്ഥതയാണത്രേ. എന്താ ഒരു ബഹളം? നീലിയമ്മ കോപിച്ചിട്ടാണല്ലോ. അതെ, ദേഷ്യത്തിലാ. ചെലപ്പോ ഞാൻ തുണി അഴിച്ചിട്ട് ചാടും. നീ ആരാ ചോദിക്കാൻ? ഞാൻ വെറുതെ ലോഹ്യം ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഒരുത്തൻ എന്റെ അടുക്കളയിൽ വന്ന് ലോഹ്യം ചോദിക്കാൻ വരണ്ട. അയ്യോ, വെട്ടി തുണ്ടാക്കും ഞാൻ. എന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, പ്രാന്താ.
പ്രാന്തിയെ പിടിച്ച് ചങ്ങലക്കിട്. ക്ലാസ്സിൽ ഞാൻ അവളോട് അപ്ലൈ പറഞ്ഞല്ലേ, ഇവിടെ ജോലി ചെയ്യാൻ നീ അനുവദിക്കില്ല. നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത്? നാറി കുടിച്ച് ലക്ക് കേട്ടാൽ എന്ത് തെമ്മടിച്ചാലും കാണിക്കാവുന്ന കള്ളു കുടിച്ച വയറ്റിൽ കിടക്കാം. നീയൊക്കെ എന്താ വിചാരിച്ചത്? എന്നെ ഇവിടെ വെച്ച് പറപ്പിക്കാൻ നീ വിചാരിക്കുന്നു? ഇടിച്ചതിന്റെ നെഞ്ച് ഞാൻ കലക്കി വിളിച്ചോടെ പോവനെ. ഇനി നിന്നാ ഇവ എന്റെ കൈക്ക് പണിയുണ്ടാക്കും പട്ടി. കുട്ടി പോയിക്കോ, ഇങ്ങനെയുള്ളവരുടെ കൂടെ കൂടിയ വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്നോളാം, കുട്ടി പോയിക്കോ. അയ്യോ നീ എന്റെ മോളാണോ? എന്റെ പൊന്നു മോള്, എനിക്ക് കൊല്ലാനാവില്ല. നീ എന്താ അകത്ത് വരാതെ ഇവിടെ വന്നിരിക്കുന്നേ? അയ്യോ എവിടെ നിന്റെ പാദസരം? അത് വാങ്ങിത്തന്ന ആള് തന്നെ ഇല്ലാതാക്കി. എന്താ എന്തുണ്ടായേ? കൂടെ പണിയെടുക്കുന്ന ആ തടിമാടനല്ലേ ജോസഫ്. ഞാൻ വരുമ്പോ കവല കടന്നയുടെ തല്ല് വാങ്ങിക്കൂട്ടുവായിരുന്നു. ഞാൻ കാല് പിടിച്ച് അയാളെ നിന്ന് രക്ഷിച്ച് അതിനിടെ പാദസരം പോയി. എന്നിട്ട് ആളെവിടെ? പാതി വഴി വരെ കൊണ്ടുവന്നു. ചാറായക്കടയുടെ മുന്നിലെത്തിയപ്പോ മട്ടുമാറി. എനിക്ക് ചിലത് പറയാനുണ്ട്. ഒരുപാട് ആലോചിച്ച് ഞാനെടുത്ത തീരുമാനമാണ്. എതിര് പറയണ്ട. എതിര് നിന്നാൽ ഇവിടെയുള്ള എല്ലാറ്റിനും വിഷം കൊടുത്ത് ഞാനും ചാവും. വേറെ പെണ്ണ് തേടി അലയണ്ട. നിങ്ങൾ കലയെ കെട്ടണം. ഞാനവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നാ മതി. ഞാനിവിടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കോളാം. എതിര് പറയരുത്. നിനക്ക് ഭ്രാന്തായോ? എന്റെ മനസ്സിൽ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം എന്താ നിനക്കറിയാമോ? ഈ കൈകളിൽ കിടന്ന് വളർന്ന കുഞ്ഞാവള്, നാട്ടുകാരും മാധവൻ ഡോക്ടറും സാറുമാരും എല്ലാം അവളുടെ ഭാവിയെ കുറിച്ച് പറയുന്നത് എന്താ? നീ അവളെ കുറിച്ച് ഒരു സ്വപ്നവും കാണാറില്ലേ? സ്വപ്നം മണ്ണാങ്കട്ടം മിണ്ടരുത് ആ കാര്യം. സ്വപ്നം കാണണം പോലും. ഒന്നോർത്തോ, നീല വെറുവാക്ക് പറയാറില്ല. എന്ത മോനെ ഇത്?
മീനാക്ഷി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. അതെയോ? അവൾ ഇനി ട്യൂഷനൊക്കെ പോയി നല്ല മാർക്ക് മേടിക്കും. നമ്മുടെ കാര്യം ആലോചിക്കുമ്പോഴാ. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ദിവസം രണ്ട് വിഷയം വെക്കാതിരുന്നാ മതിയായിരുന്നു. ഇംഗ്ലീഷാ എനിക്ക് പ്രശ്നം. നിനക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, നോട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. കണക്കിന്റെ നോട്ട്സ് എനിക്കൊന്ന് തയ്യാറാക്കണം. ഞാനും കൂടി വരാപ്പോ. ചേച്ചി, എനിക്ക് അമ്മ തന്നെയല്ലേ. എന്റെ മോള് നല്ല കുട്ടിയാ. നീ നമ്മുടെ കുടുംബത്തെ രക്ഷിക്ക. ചേച്ചി എന്നും മോളുടെ കൂടെ ഉണ്ടാവും. ഒന്നുകൊണ്ടും വിഷമിക്കരുത്. കുറച്ച് ദിവസം കഴിഞ്ഞ എന്നെ സ്കൂളിലേക്ക് വിടോ? ഇല്ല ഇല്ല. ജീവിതത്തിലും വലിയ സ്കൂളില്ല. ഞാൻ സ്കൂൾ ഫസ്റ്റ് ആവണമെന്ന് ചേച്ചി തന്നെയല്ലേ ചാട്ടം പിടിച്ചിരുന്ന്. അതൊക്കെ ശരിയാ. എന്റെ മോള് ജീവിതത്തിൽ ഒന്നാമതായ മതി. ചേച്ചിയെ പോലെ തോറ്റുപോവരുത്. Thank you.
ജീവിതത്തിലേക്ക് തന്നെയാ അച്ഛനെ പോലെ കണ്ടിട്ട്.
ഇനി നീ അങ്ങനെ പറയരുത്. അയാൾ നിന്റെ ഭർത്താവ. ഇന്ന് നിങ്ങൾ ജോലിക്ക് പോണ്ട, നിങ്ങൾ രണ്ടാളും ടൗണിൽ പോയി ഒരു സിനിമയൊക്കെ കണ്ടുവരൂ. അപ്പോഴേക്കും ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇന്ന് രണ്ടു മൂന്ന് ലോഡ് കയറി പോണ്ട ദിവസമാ. ഓ, അവിടെ വേറെ എത്രയോ പണിക്കാരുണ്ടല്ലോ. നിങ്ങൾ ഒരു ദിവസം പണിക്ക് പോയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? എത്ര നാൾ ജോലി കളഞ്ഞു നടന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഇല്ലേ? ഇന്നെന്തായാലും പോണ്ട, നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരൂ. അങ്ങനെ അതും സംഭവിച്ചുവല്ലേ. ഭരതനെ വല്ലാത്ത നെഞ്ചുനീറ്റില്ല, അത് വേണ്ടായിരുന്നു. നീല മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കുട്ടിക്ക് അവൻ്റെ മനസ്സിലെ സ്ഥാനം എന്താണെന്ന്? പിന്നെ അവൻ എല്ലാ കാര്യവും എന്നോട് പറയാറുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? എൻ്റെ കാര്യം എന്താ ചിന്തിക്കാത്തത്? പൊകഞ്ഞു പൊകഞ്ഞു നടക്കാൻ എനിക്ക് നീ വയ്യ. അല്ലെങ്കിൽ വഴിയാതാരാവുമായിരുന്നില്ലേ ഞങ്ങള്? കരയുന്നില്ല എന്ന് വെച്ച് മറിച്ച് ചിന്തിക്കരുത്. കരയാത്തോരാ ഏറ്റവും കൂടുതൽ കരയണത്. പുറത്തേക്കല്ല എന്ന് മാത്രം, അകത്തേക്കാ. അത് ഞാൻ ഒന്ന് നിരീച്ച് പറഞ്ഞതല്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. കാളിമുത്തി ഉണ്ടാവും എനിക്കൊപ്പം, അതെനിക്കുറപ്പാ. എന്താണ് ഭരതച്ചാർക്കൊരു സങ്കടം? നമ്മളൊക്കെ ചിരിച്ചാലും മുഖത്ത് സങ്കടമല്ലേ വരൂ. എന്നാ പിന്നെ കാര്യം തുറന്നു പറ. ആ സങ്കടം അങ്ങ് പടിയിറങ്ങും. രാവിലെ അമ്മ വീട്ടിൽ വന്നിരുന്നു. കാശിനല്ലേ? അല്ല, അമ്മയ്ക്ക് കാശിനി വേണ്ട. കയറാപ്പീസ് ജോലി കിട്ടാത്തോണ്ട് അനിയൻ വീട് വിട്ടിറങ്ങിപ്പോയി.
എഴുത്തെഴുതി വച്ചിരുന്നു. എവിടെയെങ്കിലും പോയി നാല് കാശുണ്ടാക്കിയിട്ടേ തിരിച്ചു വരുമെന്ന്. പാവം, കുറേ കരഞ്ഞു. അത് നല്ലതല്ലേ, അവൻ പോയി അധ്വാനിക്കട്ടെ. എത്ര നാളെന്ന് വെച്ചാൽ അവൻ എൻ്റെ വീർപ്പിൻ്റെ അംശം കൊണ്ട് ജീവിക്കുന്നേ. അത് പോട്ടെ, എവിടെ പോയി നമ്മുടെ പൂശാരി? അയാൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊര് തണ്ടലില്ലേ? നാലഞ്ച് നാൾ കഴിയുമ്പോൾ എവിടെ നിന്നെങ്കിലും പൊങ്ങി വരും. ഭരത, എന്നാൽ ഞങ്ങോട്ട് പോട്ടെ, ഇന്ന് വെള്ളിയാഴ്ചയാ, എന്തെങ്കിലുമൊക്കെ തടയാനുള്ളതാ. നമുക്ക് വൈകുന്നേരം കാണാം. മുരുകനേ വേ മുരുകനേ. എന്തുപറ്റി? ഇന്നലെ വിശദമായി പരിശോധിച്ചതാണല്ലോ. കുട്ടിക്ക് രാവിലെ മുതൽ വല്ലാത്ത രക്തം പോക്കായിരുന്നു. നോക്കട്ടെ, ഇന്നലത്തെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയോ? സിസ്റ്റർ. യെസ് ഡോക്ടർ. യു പി ടി പോസിറ്റീവ് ആണ് സാർ. ഈ കുട്ടി തീരെ വീക്കാണ്. ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. ഇവൾ ഗർഭിണിയാണെന്ന്. 14 വയസ്സിൽ അമ്മയാൻ പോകുന്നു. അതിനവളുടെ ശരീരം പാകപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ബ്ലീഡിങ്. ഈ ഗർഭം തുടർന്നാൽ ചിലപ്പോൾ ഇവളുടെ ജീവന് തന്നെ ആപത്താണ്. സോ നമുക്കിത് അബോർട്ട് ചെയ്ത് കളയാം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി കുട്ടി. വേണ്ട, ഈ കുഞ്ഞിനെ അലസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീലയോടുള്ള അരിശ എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. നീ കൂട്ടുനിന്ന് തകർത്തത് എവിടെ എത്തേണ്ട കുട്ടിയുടെ ഭാവിയാണെന്നറിയോ? വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് ഈ കുട്ടിയെ വേണം. നീ വാ. എത്രേ? 150 രൂപ. ഇവിടെയാണോ? ഇവിടെ വേണിയുണ്ടോ മോളെ? ഏ, എവിടെയാ പോണേ? അവിടെ ഇരിക്ക്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? എവിടെയാണ്? ആ ഇരിക്കുന്ന്. ആ ആ ദാ, മുത്തശ്ശിക്കുള്ള കസ്തൂരാതി ഗുളികയും മുത്തശ്ശനുള്ള വെറ്റില അടക്കയാ കൊടുക്ക്. ദാ വാങ്ങിക്കേ, തുറന്നു നോക്ക്. തുറന്നു നോക്കൂ. ഏയ്, എന്താ ചിരിക്കാത്തെ? ഇന്നല്ലേ ചിരിക്കണ്ടേ? ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാ ചിരിക്കുന്നേ? എന്താടാ ഇത്, പിണക്കമാണോ? കലേ, നിന്നെ ഇന്നുകൂടി രാധാമണി ടീച്ചർ അന്വേഷിച്ചിരുന്നു. നീ ഇനിയും വൈകിയ രജിസ്ട്രിയിൽ നിന്ന് പേര് വെട്ടുമെന്നാ പറഞ്ഞത്. ഞാൻ ഇനി വരുന്നില്ല. അതെന്താടി, നീയല്ലേ പറഞ്ഞേ ഇപ്രാവശ്യത്തെ കൊല്ല പരീക്ഷയ്ക്ക് നിനക്കായിരിക്കും ഫസ്റ്റ് എന്ന്. ഒന്ന് പോ പഠിപ്പിച്ചേ. ഇല്ലടി, ഞാൻ ഇനി സ്കൂളിലേക്കില്ല. ഇപ്പോ ഡ്രിൽ പീരീഡ് എന്താ ചെയ്യാ? കളിക്കാൻ വിടുവോ? ആ മാലതി കള്ളിയാട്ടോ, അവള് കളക്കളി കളിക്കും. നീ വാടി, അവളെ നമ്മൾ തോൽപ്പിക്കില്ലേ? ആ രാധാമണി ടീച്ചറെ ഡസ്റ്റർ ചോദിച്ചിട്ട് കൊറേ ദിവസമായി. നാളെ നീ സ്കൂളിൽ പോകുമ്പോ ഇതുവഴി വരുമോ? ഞാനത് തന്നുവിടാം. നീ ടീച്ചർക്ക് അതൊന്ന് കൊടുക്കണം. ശരി, അപ്പൊ നാളെ കേട്ടോ. Thank you.
തന്നി തന്നി ഇങ്ങ ഇങ്ങ ശരി ശരി ഇപ്പൊ ഞാൻ ആരാണെന്ന് അറിയാവോ? അറിയാം. ആ കോന്തൻ ഭരതാചാര്യ. പോടാ കഴുത. എടാ ഞാനാണ് ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യൻ. അതെ, നീ തലേന്ന് കുലുക്കി. ആ തലേന്ന് കുലുക്കി. മുട്ടേ മുട്ടേ മാറി കുടി. നിന്റെ ദുരിതകാലമാണ് നിന്റെ ഈ തലേന്ന് നീ ഇറക്കി കളഞ്ഞത്. എന്റെ മോനെന്ന് പറയാൻ ഒരാളുള്ളത് ഒരു സുഖം തന്നെ ഇല്ലടാ. അത് ശരി, അപ്പൊ മോനാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? പിന്നല്ലാതെ, അവനെ ഞാൻ പണ്ടേ സ്വപ്നം കണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ഒരു പെണ്ണ്. അപ്പൊ അത് കഴിഞ്ഞാലോ? ആണ് പെണ്ണ്, ആണ് പെണ്ണ്. രാവണ, അപ്പൊ നീ മൂത്ത് നിറച്ച് കളവനായിട്ടുണ്ടാവും. പോടാ. മുരുകാ, ഷണ്മുഖ, വേലായുധ, സ്കന്ധ, വടിവേലഴക, പഴനിയാണ്ടവനെ, മുരുകാ, ഹരഹരോ ഹര, ഹരഹരോ ഹര. എടാ എടാ നീ എടാ ഇത് നോക്ക്, നീ കണ്ടോ എന്റെ തലവരെ തെളിഞ്ഞടാ. നീ തൊടണ്ട, പോടാ. ഇനി എന്റെ സമയമാ. താലപയ്യത്തെ ഓടിക്കരുത്. എന്റെ കല ഒന്നും സംഭവിക്കില്ല. എന്താ അങ്ങനെയൊന്നും പറയാതെ നടക്കും, സങ്കടപ്പെടാതെ ഇങ്ങനെ ബലം പിടിക്കാതെ കഷ്ടകാലം. അങ്ങനെ
പറയാതെ മോളെ, നമ്മുടെ ഭാഗ്യമല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? എന്ത് എന്തറിഞ്ഞു? ഒന്ന് നിങ്ങൾ എങ്ങോട്ടേക്കാ? ആശുപത്രിക്കാ. കുട്ടിക്ക് നല്ല സുഖമില്ല. തൽക്കാലം ആശുപത്രിക്ക് പോണ്ട, വീട്ടിലേക്ക് പൊക്കോളൂ. എന്താ എന്താ കാര്യം? ചെറിയൊരു കാര്യണ്ട്, ബഹളം വെക്കരുത്. എന്തായാലും സഹിച്ചല്ലേ പറ്റുള്ളൂ. എന്താ എന്താ കാര്യം? ഭരതൻ. എന്താ? ലോറിയിൽ ടാർപ്പാണിന് അഴിക്കാൻ കയറിയതാ. എങ്ങനെയോ കാല് തന്നെ സിമെന്റിട്ട നിലത്ത് തലയടിച്ചാ വീണത്. ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ ഞങ്ങള് പരീക്ഷിച്ചത് മതിയായില്ലേ? കൊത്തുന്ന ഞങ്ങള് രണ്ടുപേരെ. ചേച്ചി ഹ്ഹ്
നമുക്കിവിടെ ഇനി കാര്യമില്ല. എന്റെ മോൻ
ഇതിലാരാ നീല? ഞാനാ നീല. ഞാൻ വീട്ടിൽ പോയിരുന്നു. അവിടെ വയസ്സായ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നവരാ. സത്യമേ പറയാവൂ. എന്താ ഗ്രഹനാഥന്റെ പേര്? ഗ്രഹനാഥൻ മരിച്ചു. എന്നായിരുന്നു? ഈ വരുന്ന 16-ന് ഒരു വർഷം തികയും. അസുഖം എന്തെങ്കിലും? അപകടമായിരുന്നു. വീട്ടിൽ മറ്റുള്ളവർ? മുത്തച്ഛൻ ഗോപാലൻ 2 മാസം മുന്നേ മരിച്ചു. 82 വയസ്സായിരുന്നു. പിന്നെ മുത്തശ്ശി രാധാമ്മ 72 വയസ്സ്. ഞാൻ നീല 37 വയസ്സായി. കൂലിപ്പണിയാ. അനുജത്തി കല, അവൾക്ക് 15 വയസ്സായി. തൊഴിലൊന്നുമില്ല. പിന്നെ അവളുടെ മകന് ലക്ഷ്മണൻ, അവന് 7 മാസമായി. അനുജത്തിയുടെ ഭർത്താവ്? ഗൃഹനാഥൻ തന്നെയായിരുന്നു മരിച്ച ആള്. പറയുന്നതിൽ എന്തോ പൊരുത്തക്കേടുണ്ടല്ലോ. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും അറിയണ്ടോ? ചേച്ചി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ വീണ്ടും സ്കൂളിൽ പോകുന്നു. കുട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്കിന്നെ പഠിക്കാൻ വയ്യ. അതൊന്നും ശരിയാവില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. അതല്ലേ ചെയ്തിട്ടുള്ളൂ എന്നും. മോളെ, നിന്റെ നന്മയ്ക്കാ ചേച്ചി പറയണത്. കഴിഞ്ഞത് മറക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നിനക്ക് മുമ്പിൽ ഒരുപാട് ദൂരമുണ്ട്. കുട്ടിയെ നന്നായി വളർത്തണ്ടേ. അതുകൊണ്ടാ ചേച്ചി പറയണേ. പഠിക്കാൻ പോയേ തീരൂ. ചേച്ചി എല്ലുമുറിയെ പണിയെടുത്തോളാം. കുട്ടിയുടെ കാര്യം ചേച്ചി നോക്കിക്കോളാം. ഡോക്ടർ സാറും പറയുന്നുണ്ട് നിന്നെ പഠിക്കാൻ വിടണമെന്ന്. പഠിത്തത്തിനുള്ള ചിലവൊക്കെ സാറ് നോക്കിക്കോളും. നിന്നെ സ്കൂളിൽ പോകാനുള്ള ഏർപ്പാടൊക്കെ സാറ് ചെയ്തിട്ടുണ്ട്. കുത്തക മുതലാളിമാരുടെയും രാഷ്ട്രീയ ദല്ലാളന്മാരുടെയും കാവൽ നായ്ക്കളാണ് നമ്മുടെ ഭരണകൂടങ്ങൾ. കുത്തകകളാൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ട് അവരാൽ തന്നെ ചരടുവലിക്കപ്പെടുന്ന കളിപ്പാവകളാണ് നമ്മുടെ ഭരണകൂടത്തിലെമ്പാടും. ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് ആരുടെ താല്പര്യങ്ങളാണ്? ആരുടെ ക്ഷേമ ഐശ്വര്യങ്ങളാണ്? പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെയാണ്. വേണ്ടേ? ഇത് മതിയോ? എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് പറയ്. ഇത് നിനക്ക് യോജിക്കുന്നുണ്ട്. അതൊന്നെടുക്കോ. ഇത് മോനും എടുക്കാം.
ആ ചോപ്പ് സിന്ദൂരും കൂടി എടുക്കും. എന്തിടാ എന്തിടാ കരയാതെ മോളിത് പിടിച്ച് ഒന്ന് പിടിച്ച്. ഓ എന്തിനാ വാവേക്കരയുന്നത്, എന്തിനാ വാവേക്കരയുന്നത്, പനി ആയതുകൊണ്ടല്ലേ കൂട്ടാതെ പോയത്. ഒന്ന് പിടിച്ച്. ഓ ഓ ഓ ഓ ഓ പനിയായിട്ടല്ലേ വാവേ കരയണ്ടാട്ടോ കരയണ്ടാട്ടോ, അതിങ്ങോട്ട് തരൂ തരൂ തരൂ. അമ്മ കഞ്ഞി കുറുക്കലെ തലയിലിട്ട് തരാട്ടോ, ഇത് തേച്ചാലേ പനി മാറൂട്ടോ. എനിക്ക് വയ്യാണ്ടായി, ഉപ്പി പാലും തട്ടി കളഞ്ഞു, തള്ളയോടക്ക് പാല് കൊടുക്കാൻ പറ. ആ പറയാ, മോളൊരു കാര്യം ചെയ്യ്, വാവയെ കളിപ്പിക്ക്, അത് വെച്ച് കളിപ്പിക്ക്. ഞാനേ ഈ ഉടുപ്പ് മാറ്റിട്ട് വരാം. ഓ 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 വാവേ വാവേ ഏ നോക്ക്. സൈക്കിൾ എങ്ങനെയുണ്ട്? നിശ്ചയിച്ച് തോക്കി നിന്നോ? അതെ, ഈ കണ്ണാടി നേരത്തെ ഇതിലില്ലായിരുന്നു. ആണോ? ഇതും കൂടെ പിടിപ്പിച്ചപ്പോഴേ 100 രൂപ അധികമായിട്ടുണ്ട്. ഇത് കലക്കുട്ടിക്ക് എന്റെ വക ഒരു സമ്മാനോ? അത് വേണ്ട, ഞായറാഴ്ച കൂലി കിട്ടുമ്പോ ഞാൻ തന്നോളാം. ഓഹോ, എന്നാലേ ഇത് എന്റെ വക ഒരു സമ്മാനമായിട്ട് കണക്കാക്കിയാ മതി. ശരി. എന്താ അവിടെ ഒരു ഒച്ച? ഇവിടെ ഒരു പുതിയ കൂട്ടുകാരൻ വന്നു. ഇങ്ങോട്ട് ഇറങ്ങി വാടി. എന്റെ മോളിന് ഇതിലെ സ്കൂളിൽ പോയാ മതി. വഴിയിൽ ആരുടെയും ചോദ്യത്തിന് ഉത്തരം പറയണ്ടല്ലോ. ചെറുപ്പത്തിലേ ഉള്ള ആഗ്രഹമല്ലേ നിനക്ക്? ഒന്ന് ഓടിച്ചു നോക്ക്. വാ. ഒന്ന് പിടിക്ക് നീയേ. ഓടിക്കുമോളെ പതുക്കെ സൂക്ഷിച്ച്. ചേച്ചി. മോള് കോവിലിന്ന്? അതെ ചേച്ചി. നിങ്ങൾ ക്ലാസ് നേരത്തെ തുടങ്ങിയല്ലേ, കലയൊക്കെ വരുന്നുണ്ട്. അതെയോ? മോളുടെ നോട്ട് ബുക്കൊക്കെ കലക്ക് കൊടുക്കണം കേട്ടോ, ഒന്ന് പകർത്തി എഴുതാൻ. പിന്നെന്താ, നാളെ തന്നെ കൊണ്ടുവരാം ചേച്ചി. കല എവിടെ? അവള് കുഞ്ഞിന് പാല് കൊടുക്കുക. മോള് നാളെ വരുമ്പോ ആ നോട്ട് ബുക്ക് കൊണ്ടുവരാൻ മറക്കണ്ട കേട്ടോ. ഇല്ല, എന്നാ ശരി ചേച്ചി. നക്ഷത്രങ്ങളുടെ പ്രേമഭാചനമെന്ന്
ചേച്ചി, കുട്ടി കരയുന്നു. അവനെ ഞാൻ നോക്കിക്കോളാം, നീ വലുതും വായിച്ചു പഠിക്കാൻ നോക്ക്. അമ്മയുടെ പുത്തി എന്തിനാ കരയുന്നത്? ഇപ്പൊ പാലാറ് കേട്ടോ, ഇപ്പൊ തര പാല് കേട്ടോ. അവ കരയല്ലേ, നീ അവിടെ പഠിക്കണ്ടല്ലോ അല്ലേ. പാലിനിത്ര മധുരം മതിയാ കുട്ടിക്ക്? പാല് കുടിച്ചോ, പതുക്കെ പതുക്കെ കുടിക്കും. വായ തുറക്കും വാവ. അങ്ങനെ നല്ല കുട്ടിയാണേ, നല്ല മോനാണേ. ചൊല്ലോട്ടാ കളയാതെ. ചേഷ്ടനായി നിന്നിരുന്നു ഞാൻ.